ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഒരു ബർഗർ തയ്യാറാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ബർഗറാണ്. നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് നമ്മുടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ബെന്നുണ്ടല്ലോ, ഓർ ബൺ, ഞങ്ങളുടെ ബെന്നെന്നാണ് പറയുക. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിങ്ങനെ രണ്ട് കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്, ഒരുപാട് നെയ് വേണ്ട, കുറച്ച് നെയ്, ഇത്രയേ എടുക്കുന്നുള്ളൂ. അത് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ രണ്ട് സൈഡും, അതായത് മുറിച്ച കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റും. എൻ്റെ മറ്റേ ബണ്ണിൻ്റെ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് കുറച്ച് ടൊമാറ്റോ സോസ് ഈ ബണ്ണിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചീസ് ചെറിയ പീസസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടോപ്പിംഗ് ചീസാണ് വെക്കുന്നത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അതൊരു മൂന്നാല് ചീസിൻ്റെ പീസസ് ഞാനിതിലേക്ക് വെക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ക്യാപ്സിക്കം ഒരെണ്ണം ഞാൻ റൗണ്ടായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നീട് തക്കാളി, തക്കാളി ഞാനിപ്പോൾ രണ്ട് പീസ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ചിക്കൻ്റെ ഒരു കട്ട്ലേറ്റാണ് വെക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് ഒരു ചിക്കൻ്റെ കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സവാളയാണ്. സവാള ഞാനിങ്ങനെ റൗണ്ട് പീസസോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ഞാനിങ്ങനത്തെ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും ചീസിൻ്റെ സ്ലൈസ് ചെറിയ പീസസായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഒരു തക്കാളിയുടെ കഷ്ണവും അതുപോലെ തന്നെ ഒരു പീസ് ക്യാപ്സിക്കം, അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പീസ് ബണ്ണ് കൂടി ഇതിലേക്ക് വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ബണ്ണ് ചൂടാക്കിയ ഫ്രൈ പാൻ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഈ ബർഗർ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഗ്ലേസിങ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബർഗർ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ ബർഗർ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.